നെടുങ്കണ്ടത്ത് നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. ഇടുക്കി ജില്ലയിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കുള്ള ആദ്യ സ്റ്റേഡിയമാണിത്. സംസ്ഥാന ഗവൺമെന്റ് കിഫ്ബി സഹായത്തോടെ 14 കോടി രൂപ ചിലവിട്ടാണ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുർ റഹ്മാൻ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. കായിക താരങ്ങൾക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് സാഹചര്യത്തിൽ മികച്ച പരിശീലനം ലഭ്യമാക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങളോടെയാണ് നെടുങ്കണ്ടം സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സിന്തറ്റിക് സാമഗ്രികൾ ഉപയോഗിച്ച് 13.2 മില്ലിമീറ്റർ കനത്തിലാണ് 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത്. ട്രാക്കിന്റെ ആദ്യ ഭാഗത്ത് 10 ലൈനുകളുള്ള 100 മീറ്റർ ട്രാക്കും തുടർന്ന് 8 ലൈനുകളോടുകൂടിയ ട്രാക്കുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 400, 100 മീറ്റർ ഓട്ട മത്സരങ്ങൾക്ക് പുറമെ ഡിസ്കസ് ത്രോ, ഹാമർ ത്രോ, ഷോർട്ട് പുട്ട്, ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, പോൾവാൾട്ട്, സ്റ്റിപ്പിൾ ചേസിംഗ്, ജാവലിൻ, ഹൈ ജമ്പ് തുടങ്ങിയ മത്സരങ്ങളും ഇവിടെ നടത്താം. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അളവിലാണ് ഫുട്ബോൾ മൈതാനം ഒരുക്കിയിരിക്കുന്നത്. ബെർമുഡ ഗ്രാസ് എന്ന പച്ചപ്പുല്ലാണ് ഗ്രൗണ്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുർ റഹ്മാൻ നിർവഹിച്ചു. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, താഴെത്തട്ടിലേക്ക് അത് കൊണ്ടുവരാൻ എല്ലാവർക്കും സ്പോർട്സ് എന്നുള്ള നമ്മുടെ ലക്ഷ്യം അത് പൂർത്തീകരിക്കണമെങ്കിൽ താഴെത്തട്ടിലേക്ക് സ്പോർട്സ് എത്തിപ്പെടേണ്ടത്. അപ്പം നമ്മൾ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൽ ചെയ്തതുപോലെ തന്നെ ആസൂത്രണ പ്രക്രിയയിലൂടെ പുതിയ പദ്ധതികൾ കൊണ്ടുവരികയും ആ പദ്ധതികൾ പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പുതുതായി കണ്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിൽ നിന്നും 1000 പുതിയ പദ്ധതികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ 650 പദ്ധതികൾ ഇപ്പോൾ വിവിധ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും നമുക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് മുന്നോടിയായി കായിക താരങ്ങൾ പങ്കെടുത്ത മാർച്ച് പാസ്റ്റിന് മന്ത്രി വി അബ്ദുർ റഹ്മാൻ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് 3 ദിവസങ്ങളിലായി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അത്ലറ്റിക് മീറ്റിന് മന്ത്രി ദീപം തെളിയിച്ചു. യോഗത്തിൽ വെച്ച് വിവിധ കായിക ഇനങ്ങളിൽ ദേശീയ അന്തർദേശീയ മെഡലുകൾ കരസ്ഥമാക്കിയവരെയും സ്റ്റേഡിയത്തിനു വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചവരെയും ആദരിച്ചു. യോഗത്തിൽ MM മണി MLA അധ്യക്ഷത വഹിച്ചു. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ്, കായിക വകുപ്പ് എഞ്ചിനീയർ ബാബു രാജൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.